വെൽക്കം മൈ കിച്ചൻ്റെ സിഗ്നേച്ചർ മന്തി കാണാത്തവരുണ്ട്, ടേസ്റ്റി ഉണ്ട്, എല്ലാവരും കൂടി കാണുക. അതുപോലെ തന്നെ വെൽക്കം മൈ കിച്ചൻ്റെ മന്തി കണ്ടവരിൽ വെൽക്കം മൈ കിച്ചൻ സിഗ്നേച്ചർ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ പറ്റും. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെൽക്കം മൈ കിച്ചൻ സിഗ്നേച്ചർ മന്തിയുടെ ഈ ഒരു പേര്. ഇത് എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്നത് പറയുക. ക്വാണ്ടിറ്റി അറിയില്ലെങ്കിലും ആ ചേരുവ എന്താണെന്നത് കറക്റ്റായിട്ട് പറയുക. ഓക്കെ, 1 കിലോ കോഴി എടുത്തിരിക്കുന്നു കേട്ടോ. ഇതിലേക്ക് നല്ല ജീരക പൊടി, കുരുമുളക് പൊടി, അങ്ങനെ കാപ്സിക്കാം, അങ്ങനെ മുതലായ ഒട്ടനവധി സ്പൈസസ് ആയിട്ടുള്ള അതുപോലെ പച്ചമസാല ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളുണ്ട്. കൃത്യമായിട്ട് അറിയുന്നവർ പ്ലീസ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ അടുത്തായിട്ട് നമ്മൾ റെസിപ്പീസുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മന്തി പ്രത്യേകിച്ചും ഇതേ രീതിയിൽ ഉണ്ടാക്കുന്ന, ഇരച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള മന്തിയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. ഓക്കെ ഗായ്സ്, മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഓക്കെ ഗായ്സ്.